ഇഞ്ചക്ഷനോ തുന്നലോ വിശ്രമമോ ആവശ്യമില്ലാത്ത നൂതന തിമിര ശസ്ത്രക്രിയ കാട്രാക്ട് റെറ്റിന ഗ്ലോക്കോമ തുടങ്ങി സമ്പൂർണ്ണ നേത്ര ചികിത്സ ന്യൂ വിഷൻ ഐ ഹോസ്പിറ്റൽ കൊരമ്പിയിൽ ഹോസ്പിറ്റലിന് സമീപം മഞ്ചേരി കൊണ്ടോട്ടിയിലെ സ്ഥിതി അതീവ ഗുരുതരമെന്ന എംഎൽഎ ടിവി ഇബ്രാഹിം അടിയന്തര സർവകക്ഷി യോഗം ഇന്ന് തന്നെ ചേരും ആംബുലൻസ് ഡ്രൈവർക്കും കോവിഡ് കൊണ്ടോട്ടി മത്സ്യ മൊത്ത വിതരണ മാർക്കറ്റിലെ 11 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ഇവരെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ് ദിവസങ്ങൾക്ക് മുമ്പ് കൊയിലാണ്ടിയിൽ നിന്നെത്തിയ കച്ചവടക്കാരന് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു ഇയാളിൽ നിന്ന് പകർന്നതാവാമെന്നാണ് സൂചന മത്സ്യ മാർക്കറ്റിൽ ദിനേന ആയിരക്കണക്കിന് ആളുകളാണ് വന്നു പോകാറുള്ളത് ചെറുകിട കച്ചവടക്കാർ ഇവിടെ നിന്ന് മീൻ വാങ്ങിച്ച് ഉൾപ്രദേശങ്ങളിൽ വിൽപ്പന നടത്താറാണ് പതിവ് ഗുരുതര അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളതെന്നും ഹോട്ട്സ്പോട്ടായി മാറാൻ സാധ്യതയുണ്ടെന്നും എംഎൽഎ ടി വി ഇബ്രാഹിം പറഞ്ഞു മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നു പോകുന്ന ഒരു സ്ഥലമാണ് കൊണ്ടോട്ടി മത്സ്യ മാർക്കറ്റ് എന്ന് പറയുന്നത് മാത്രമല്ല അവിടെ സാധാരണക്കാരായ ആളുകൾ സ്ഥിരമായിട്ട് ഇടപഴകുന്ന സ്ഥലമാണ് അവിടെ ഇപ്പോൾ രോഗലക്ഷണങ്ങൾ കാണുകയും അതിൻ്റെ ടെസ്റ്റ് വന്നിടത്തോളം 11 പേർക്ക് ഇപ്പോൾ കോവിഡ് സ്ഥിരീകരിച്ചു എന്ന് പറയുന്ന ഏറ്റവും ഗുരുതരമായ ഒരു സാമൂഹ്യ സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഇത് തടയുന്നതിന് വേണ്ടി ഇത് കൂടുതൽ ആളുകളിലേക്ക് പകർച്ചവ്യാധിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് പകരാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ എടുക്കേണ്ട ഉത്തരവാദിത്തം ഔദ്യോഗിക സംവിധാനത്തിനുണ്ട് അതിൻ്റെ ഭാഗമായി ഇന്ന് കൊണ്ടോട്ടിയിൽ സർവകക്ഷി യോഗവും ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ചേരുകയാണ് ആ യോഗത്തിൽ വെച്ചേറ്റവും ഉചിതമായ തീരുമാനം എല്ലാവരുമായി കൂടിയാലോചിച്ചെടുക്കും ആ തീരുമാനത്തിൻ്റെ ഭാഗമായി ഇനി സാമൂഹ്യ വ്യാപനം ഇനി ഇല്ലാതിരിക്കാൻ കൊണ്ടോട്ടിയിൽ ഏകദേശം സാമൂഹ്യ വ്യാപനം സംഭവിക്കുന്ന അതിൻ്റെ ഏറ്റവും പിന്നെ വക്കത്താണുള്ളത് ഇപ്പോൾ തന്നെ കൊണ്ടോട്ടിയിൽ ഒരു ആംബുലൻസ് ഡ്രൈവർക്ക് കൊണ്ടോട്ടി നിറാട് ഭാഗത്തുള്ള ആംബുലൻസ് ഡ്രൈവർക്ക് സ്ഥിരീകരിച്ചിരുന്നു അപ്പോൾ അങ്ങനെയുള്ളൊരു ഗുരുതരമായ സാഹചര്യം നമ്മുടെ പരിസരത്ത് കൂടി വന്നു ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരുപക്ഷെ ഇത് ഹോട്ട്സ്പോട്ടായിട്ട് കൊണ്ടോട്ടി നഗരവും അടക്കം ഹോട്ട്സ്പോട്ടിലേക്ക് പോകേണ്ടി വരും സംസ്ഥാനത്ത് ലോക്ഡൌൺ നടപ്പിലാക്കേണ്ട സമയത്ത് അഴിച്ചുവിടുകയും ആവശ്യമില്ലാത്ത സമയത്ത് ലോക്ഡൌൺ നടത്തുകയായിരുന്നു സർക്കാർ എന്ന് എംഎൽഎ കൂട്ടിച്ചേർത്തു എന്റെ കരുത്തരമായ അഭിപ്രായം എന്ന് പറയുന്നത് ലോക്ഡൌണിൽ പോകേണ്ട സമയത്ത് പിന്നെ നിയന്ത്രണങ്ങൾ അഴിച്ചുവിടുകയും ലോക്ക്ഡൗൺ വീഴ്ത്തേണ്ട സമയത്ത് അത് പിന്നെ ലോക്ക്ഡൗൺ റിലാക്സ് ചെയ്യേണ്ട സമയത്ത് ലോക്ക്ഡൌൺ ആക്കുകയും ചെയ്തൊരു സാഹചര്യമാണ് നമ്മുടെ സംസ്ഥാനത്തിനും രാജ്യത്തിനും വന്നുപെട്ടിട്ടുള്ളത് എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ പ്രയാസം അതാണ് അന്നായിരുന്നു കുറച്ച് മെല്ലെ മെല്ലെ വരേണ്ടിയിരുന്നു ലോക്ക്ഡൌണിലേക്ക് ലോക്ക്ഡൗൺ വരുത്തേണ്ട സമയത്ത് അഴിച്ചുവിടുകയും അഴിച്ചുവിടേണ്ട സന്ദർഭത്തിൽ ലോക്ക്ഡൌൺ വരികയും ചെയ്തു എന്നുള്ളതാണ് ഇത് കൊണ്ടോട്ടി നഗരസഭയിലാണ് യോഗം ചേർന്നത് കർശന നടപടിയിലേക്ക് അധികൃതർ നീങ്ങുമെന്നാണ് സൂചന കീഴുപറമ്പ് സർവീസ് സഹകരണ ബാങ്കിന് കീഴിൽ കർഷകർക്കായി ശാസ്ത്രീയമായി വികസിപ്പിച്ച മുന്തിയിനം തൈകൾ വിലക്കുറവിൽ നൽകുന്നു കാർഷിക ഉപകരണങ്ങൾ വാടകയ്ക്കും കർഷകർക്ക് ഉപദേശ നിർദ്ദേശങ്ങളും കർഷക സേവന കേന്ദ്രം സൗജന്യമായി നൽകുന്നു ഇഞ്ചക്ഷനോ തുന്നലോ വിശ്രമമോ ആവശ്യമില്ലാത്ത നൂതന തിമിര ശസ്ത്രക്രിയ കാട്രാക്ട് റെറ്റിന ഗ്ലോക്കോമ തുടങ്ങി സമ്പൂർണ്ണ നേത്ര ചികിത്സ ന്യൂ വിഷൻ ഐ ഹോസ്പിറ്റൽ കൊരമ്പിയിൽ ഹോസ്പിറ്റലിന് സമീപം മഞ്ചേരി